നമസ്കാരം. മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നടന്നു വരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് യോഗം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എസ് സജീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം സെന്റർ കുന്നിക്കോ. ഡൽഹിയിൽ നടന്നു വരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പത്തനാപുരം നഗരത്തിൽ കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മൂന്ന് തവണയും കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ കർഷക സമരം ശക്തമാക്കിയിരുന്നു. കർഷകരോട് കോടതിയിൽ പോകാൻ നിർദ്ദേശിച്ച സാഹചര്യം നിലനിൽക്കുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു തുടങ്ങി. പത്തനാപുരം നഗരത്തിൽ കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എസ് സജീഷ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് മുതലാണ് ഞാൻ നരേന്ദ്രമോദിയെ മനസ്സിലാക്കിയത്. കൗസർ ബാനു എന്താ ചെയ്യുന്നത് അറിയാമോ? കൗസർ ബാനു ഒരു സാമാന്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീയായി പോയി. ഗുജറാത്തിൽ കലാപം അരങ്ങേറുമ്പോൾ, ഹിന്ദു മുസ്ലിം കലാപം അരങ്ങേറുമ്പോൾ ആ കലാപത്തിൽ കൗസർ ബാനു തന്റെ കുട്ടിയെ സംരക്ഷിച്ച് നിറത്തിൽ പിറക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് തന്റെ കുടിലുള്ളിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അഭയം പ്രാപിച്ച ആ പൂർണ്ണ ഗർഭിണിയെ പോലും കൊന്നെടുക്കുന്നത് ഞാനും നിങ്ങളും വാർത്തകളിലൂടെ കണ്ടതാണ് പ്രിയമുള്ളവരെ. അതിന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിന്റെ പേരായിരുന്നു നരേന്ദ്രമോദി. വടകോട് മോനച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി. യഥാർത്ഥത്തിൽ നമ്മുടെ ദേശത്തെ മുഴുവൻ ജനവിഭാഗവും കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അന്നമൂട്ടുന്ന കർഷക ജനത കഴിഞ്ഞ 50 ദിവസമായി ഈ കൊടും തണുപ്പിൽ രാവും പകലും തെരുവിൽ കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വൃദ്ധരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ കർഷക ജനത, കർഷക സമൂഹം അവരെ ദ്രോഹിക്കുന്ന നിയമ നടപടിക്കെതിരെ ഈ രാജ്യം ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തലസ്ഥാന നഗരിയിൽ സമരം ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് ഭക്ഷണം തരുന്ന, അന്നമൂട്ടുന്ന കർഷകരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും യഥാർത്ഥത്തിൽ ഈ കർഷക സമൂഹത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി പ്രതിഷേധമായി രംഗത്ത് വരേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് എസ് മാഹിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെടുവന്നൂർ സുനിൽ, സക്കീർ ഹുസൈൻ, ആർ മെഹജാബ്, വി ജെ വിജയകുമാർ, രാജേഷ് ജോൺ, ആർ രാജേഷ്, നസീമ ഷാജഹാൻ തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാങ്കോട് ഷംസുദ്ദീൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രഭാകരൻ പിള്ള നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.
എന്റെ ചേട്ടായി, എന്തൊരു കളക്ഷൻസാ! മൊത്തം ബ്രാൻഡഡ് ഐറ്റംസ്, എസി, ടിവി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗിഫ്റ്റ്, ക്രോക്കറി ഐറ്റംസ്, എല്ലാതരം ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചേട്ടായി, 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 ഇതാവണ ഹോം സെന്റർ. അയ്യോ, പതുക്കെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ പ്രിയ? ആണോ? ആ, താൻ നിലമ്പൂർ തേക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെ എന്നാ, ഇവിടത്തെ ഫർണിച്ചറുകൾ മുഴുവൻ പണിഞ്ഞിരിക്കുന്നത് നിലമ്പൂർ തേക്കിലാ. ആണോ? ആ, ന്യൂ മോഡേൺ ഫോം സെറ്റ് മുതൽ സ്റ്റീൽ ഫർണിച്ചർ വരെ. സംഭവം ക്ലാസ് ആയിട്ടുണ്ട് അല്ലേ ഏട്ടാ? ആ, ദേ നിന്റെ മോഡുലാർ കിച്ചൺ. ഇതൊക്കെ കണ്ടാലേ ഇവിടെ വെച്ച് തന്നെ പാചകം ചെയ്യാൻ തോന്നും. എന്തൊരു സ്റ്റൈലും ഡിസ്പ്ലേയാ! ദേ ചിമ്മിനി അടുപ്പുകള്, ക്വാളിറ്റി ഐറ്റംസ് ല്ലേ. അതെ ചേട്ടായി, എത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ പുതിയ വീടിന്റെ ഷോപ്പിംഗ്. ഇനി ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല, ഇഷ്ടപ്പെട്ടത് ഷോപ്പ് ചെയ്യൂ. തവണ വ്യവസ്ഥകളായി ബജാജ് ഫിനാൻസും ലഭ്യമാണ്. വേൾഡ്സ് നമ്പർ വൺ ലീഡിംഗ് ബ്രാൻഡ്സ്. എല്ലാ പർച്ചേസിനും 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ. എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം സെന്റർ, കുന്നിക്കോട്, നമ്പർ വൺ എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം.